ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. ഒരു സ്നാക്ക് എന്നതിലുപരി തന്നെ നമുക്കൊരു മെഡിസിൻ എന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ചെറുപയർ കൊണ്ട് തയ്യാറാക്കിയ ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഈ ലഡു നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്നാക്കാണിത്, ഒരു മരുന്നാണിത്. അതുമാത്രമല്ല, കുട്ടികൾക്കാണെങ്കിൽ പോലും ബുദ്ധി വികാസം ഉണ്ടാവാനായിട്ടും അതുപോലെ തന്നെ അവർക്ക് നല്ല പ്രതിരോധ ശേഷി ഉണ്ടാവാനായിട്ടും കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണിത്. മാത്രമല്ല, ഇത് അപാര ടേസ്റ്റാണ് ഇതിന്. അതുകൊണ്ട് തന്നെ കുട്ടികൾ എന്തായാലും കഴിച്ചോളും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ചെറുപയറാണ് മെയിൻലി വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, വെന്ത് കുഴഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. കറക്റ്റ് 3 വിസിൽ വേവിച്ചപ്പോൾ എനിക്ക് ഇതുപോലെ ആയി കിട്ടി. അതൊക്കെ നമ്മുടെ കുക്കറിൻ്റെ ഒരു കൺസിസ്റ്റൻസി പോലെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ചെറുപയറിൻ്റെ, ചില ചെറുപയർ ഒട്ടും വെന്ത് കിട്ടില്ല, ചിലത് പെട്ടെന്ന് വേവും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക, നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ ഉപകരണങ്ങളെക്കുറിച്ച് നമുക്കെല്ലാം അറിയുള്ളൂ. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ചീനച്ചട്ടിയിലേക്ക്, ഞാനിവിടെ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കുക, സെയിമാണ് രണ്ടും. അതുകൊണ്ട് ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചീനച്ചട്ടി നന്നായിട്ട് കഴുകണം. മീനോ അങ്ങനെ എന്തെങ്കിലും കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുറച്ച് നേരം സോപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് നന്നായി കഴുകിയെടുക്കണം. ഒട്ടും അതിൻ്റെ അംശമൊന്നും വരരുത്. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യിൽ നന്നായിട്ട് തേങ്ങ വറുത്തെടുക്കണം. നന്നായി വറുത്തെടുക്കുക. ഒട്ട് അതിലുള്ള ചെറിയ ജലാംശമൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് എടുക്കണം. അപ്പോൾ നെയ്യ് ആവശ്യമുണ്ടെന്ന് ഇടയ്ക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക, കുഴപ്പമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കത്തിക്കുക. അപ്പോൾ ദേ തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ചെറുപയർ ഉപ്പൊന്നും ചേർത്ത് വേവിക്കരുത് കേട്ടോ. നമ്മൾ ഇതിൽ സ്വീറ്റാണിത്, അതുകൊണ്ട് തന്നെ ഉപ്പൊന്നും ചേർക്കരുത്. ഇനി ചെറുപയർ ചേർത്തിട്ട് ഇതുപോലെ വീണ്ടും നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ചെറുപയർ നന്നായിട്ട് മിക്സായിട്ട് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് കറുത്ത എള്ളാണ്. അത് 1/2 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്താണ്, അതുകൊണ്ടാണ്. ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 കിലോയിലധികം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചീവി എടുത്താണ്. അപ്പോൾ ശർക്കര ചേർക്കുമ്പോൾ കുറച്ച് ഇതുപോലെ വെള്ളമായിട്ട് വരും. അത് കുഴപ്പമില്ല. ആ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ ചെറുപയർ നന്നായിട്ട് വേവണം. നന്നായിട്ട് ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലെടുത്തെങ്കിലും മുഴുവനായിട്ട് ചേർത്തിട്ടില്ല. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഇത് നന്നായിട്ട് വറ്റി വരണം. അതിനായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇനി നമ്മൾ ചേർക്കുന്നത് ഏലക്ക പൊടിച്ചതാണ്. ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇതേ നമ്മുടെ ഇത് നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാറാനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താണ്. അപ്പോൾ നമുക്ക് കൈകൊണ്ട് തൊടാവുന്ന ചൂടാവുമ്പോൾ ഇത് കൈകൊണ്ട് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ കയ്യിൽ എണ്ണ പുരട്ടേണ്ട കാര്യമൊന്നുമില്ല, കണ്ടില്ലേ. അതിൽ നമ്മൾ നെയ്യൊക്കെ ചേർത്തത് കാരണം തന്നെ ഇതുപോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മറ്റുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് സൂപ്പർ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഈ ഒരു ലഡു നിങ്ങൾ തയ്യാറാക്കി കൊടുക്കുക നിങ്ങളുടെ മക്കൾക്കും വീട്ടിലുള്ളവർക്കും. ഇത് ശരീരം ശോഷിച്ചിരിക്കുന്നവർക്ക് ശരീരപുഷ്ടി ഉണ്ടാവാൻ പറ്റിയ നല്ലൊരു ഔഷധമാണ്. പ്രധാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകൾക്ക് മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതാണിത്. നമ്മൾ ചെറുപയറൊക്കെ കഴിക്കാറുണ്ട്, ചെറുപയർ നമ്മൾ പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇതിലാണെങ്കിൽ ചെറുപയറിനോടൊപ്പം തന്നെ എള്ളുണ്ട്, അതുപോലെ നമുക്ക് കഴിക്കാൻ ഇഷ്ടവും ഉണ്ടാവും. പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ചെറുപയർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. താങ്ക് യു, ബൈ.